നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. കമാൽ അദ്വാൻ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നൂറുകണക്കിന് രോഗികൾ ആകെ ദുരിതത്തിലൂടെ കടന്നു പോകുകയാണ്. ഈ ആക്രമണം ഒരു വശത്ത് കടുക്കുന്നതിനോടൊപ്പം മറുവശത്ത് മരുന്ന്, ഭക്ഷണം, അവശ്യ സേവനങ്ങൾ എന്നിവ ഇവർക്ക് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇസ്രായേലി ഡ്രോണുകൾ ഉപയോഗിച്ച് നിരവധി തവണ ഇസ്രായേൽ ആശുപത്രികൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഡ്രോണുകൾ ആക്രമണം നടത്തുന്നത് ആശുപത്രിയിലെ മെഡിക്കൽ ജീവനക്കാരെ കേന്ദ്രീകരിച്ചാണ്. ഇവിടങ്ങളിൽ ആക്രമണത്തിനായി ഷാർപ്നൽ ചീളുകൾ അടങ്ങിയ ബോംബുകളാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. ഷാർപ്നൽ ചീളുകൾ ഏറ്റവും പരിക്കേൽക്കുന്നത് നിരവധി ആളുകൾക്കാണ്. ആശുപത്രിയിലെ 3 ജീവനക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും ഒരാളെ ആശുപത്രിയുടെ തകർന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയാണെന്നും ആശുപത്രി ഡയറക്ടർ അടക്കം വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നതനുസരിച്ച് അൽ ഔദ ആശുപത്രിയിലും സ്ഥിതി സമാനമാണ്. ഗാസയിൽ കഴിഞ്ഞ ദിവസവും ആക്രമണം തുടർന്നു. വിവിധ ആക്രമണങ്ങളിലായി 76 പേർ കൂടി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. മവാസി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടു. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നത് സൈനിക നടപടി ശക്തമാക്കിയതോടെ ഹമാസ് ബന്ദിമോചനത്തിന് തയ്യാറാകാനുള്ള സാധ്യത വർദ്ധിച്ചുവെന്നാണ്. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ബന്ദിമോചന കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് ഗാസയിലെ ഗാൻ യൂനിസിൽ നിന്ന് 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കിട്ടിയെന്നതും ശ്രദ്ധേയം. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. UN പൊതുസഭയിൽ ഇസ്രായേലിനെതിരെ 2 പ്രമേയങ്ങളെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തു. ഫലസ്തീനിലെ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും സിറിയൻ ഗോലാനിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നുമുള്ള UN ജനറൽ അസംബ്ലി പ്രമേയങ്ങളെയാണ് ഇന്ത്യ പിന്തുണച്ചത്. ഫലസ്തീനിൽ സമാധാനപരമായ ഒത്തുതീർപ്പ് എന്ന പ്രമേയം സെനഗലാണ് ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ചത്. കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ 1967 മുതൽ അധിനിവേശം നടത്തിയ മുഴുവൻ ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങുക, പശ്ചിമേഷ്യയിൽ സമഗ്രവും നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കുക എന്നീ ആഹ്വാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രമേയം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.